നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 9ാം തീയതി ശനിയാഴ്ച 1199 കുംഭമാസം 25ാം തീയതി ശനിയാഴ്ച. ഇന്ന് ചതയം നക്ഷത്രമാണ്. ചതയ നക്ഷത്രം ആരംഭിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ചതയ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഉദിക്കുന്ന സമയത്ത് ചുരുക്കം പിരീഡ് വേറെ നക്ഷത്രം നിന്നാലും നമ്മളൊരു നക്ഷത്രത്തെ കണക്കാക്കുന്നത് അന്ന് 6 നാഴിക നേരം ഉണ്ടെങ്കിൽ മാത്രമേ ആ നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് 1 നാഴിക അരനാഴിക നേരം, അതായത് 15 മിനിറ്റോ 20 മിനിറ്റോ അരമണിക്കൂറോ ഒക്കെ ചിലപ്പോൾ ഒരു നക്ഷത്രം കാണും. അത് കഴിയുമ്പോൾ അടുത്ത നക്ഷത്രത്തിലേക്ക് പോകും. ഇപ്പോൾ ചതയ നക്ഷത്രത്തിനാണിന്ന് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ചതയ നക്ഷത്രം ആണ്. അപ്പോൾ ശരിക്ക് കുംഭമാസത്തിലെ ചതയ നക്ഷത്രം ഇന്നാണ് നിങ്ങളുടെ ബർത്ത്ഡേ. ചതയ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ഇന്ന് ചതയ നക്ഷത്രം പൊതുവേ നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. എങ്കിൽ പോലും ഇന്ന് ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ ശരിക്ക് പാവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ശനി. എന്തുകൊണ്ട് ശനിയെ നമ്മൾ കൂടുതലായിട്ട് ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജിയുള്ള ഗ്രഹമാണ് ശനി. ഇപ്പോൾ എത്രയ്ക്കും നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമായതുകൊണ്ടാണ് ശനിയെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതിന് കാരണം. പലപ്പോഴും ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. എന്നാലും ശനി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി കൂടുതലുള്ള ദശാനാഥം തന്നെയാണ്. നമ്മൾ രാശിചക്രത്തിൽ ദശകളെടുക്കുമ്പോഴും ഏറ്റവും കാലദൈർഘ്യമുള്ള പാവഗ്രഹവും കൂടിയാണ് ശനി. 19 വർഷക്കാലം. ഒരാളുടെ ആയുസ് നിശ്ചയിക്കുമ്പോൾ 120 വയസ്സ് ആയുസ് തന്നതിൽ പ്രധാനപ്പെട്ട 19 വർഷക്കാലവും ശനീശ്വരനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശനി വന്നിരിക്കുന്ന ഈ ദിവസം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. ശുഭനക്ഷത്രമാണെങ്കിലും ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു ദിവസമല്ല ഇന്ന്. ഇന്നിപ്പോൾ ചതയ നക്ഷത്രവും ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവരാണ്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശനിയുടെ ദിവസമാകയാൽ, നിങ്ങളൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശനിയാഴ്ചയാകയാൽ ശനി രോഗകാരകനാണ്. ശനി മന്ദനാണ്. മന്ദനം എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ കാര്യങ്ങളെയും മന്ദീഭവിപ്പിക്കും. ഒരു കാര്യങ്ങളും നിശ്ചിത സമയത്തിനുള്ളിൽ നടക്കില്ല. കാര്യങ്ങളെ മന്ദീഭവിപ്പിക്കും. അതുപോലെ രോഗാദി ദുരിതങ്ങളെ കൊടുക്കും. രോഗാദി ദുരിതങ്ങളെ കൊടുക്കും. സാമ്പത്തിക നഷ്ടം വരുത്തും. അപകട സാധ്യതകൾ ഉണ്ടാക്കും. അങ്ങനെ പലതരത്തിലുള്ള വിഷമാവസ്ഥകളെ കൊടുക്കുന്ന ഒരു ദശ അല്ലെങ്കിൽ സമയം കൂടിയാണ് ശനിയുടെ ബന്ധം വന്നിരിക്കുന്ന ഈ ദിവസം ബർത്ത്ഡേ വന്നിരിക്കുന്നവർ. അപ്പോൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരിത ഫലങ്ങൾ ഉണ്ടാകാനിട വരും. അതിന് നമുക്കെങ്ങനെ ഒഴിവാക്കാം? നമുക്കെങ്ങനെ ഒരെങ്കിലും ദിവസം വന്നല്ലേ പറ്റുള്ളൂ, എങ്ങനെ ഒഴിവാക്കാം? അതിനുവേണ്ടി നമുക്ക് പ്രധാനമായി ചെയ്യേണ്ടത് ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ശനിയുടെ ദേവൻ എന്ന് പറയുന്നത് ശനീശ്വരൻ തന്നെയാണ്. ധർമ്മശാസ്താവാണ് ശനിയുടെ ദേവൻ. ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച ആയ ഇന്ന് പോയി നീരാഞ്ജനം കത്തിക്കണം. അതുപോലെ നെയ്യ് അഭിഷേകം നടത്തണം. അയ്യപ്പസ്വാമിക്ക് നെയ്യ് അഭിഷേകം നടത്തണം. അതുപോലെ
എള്ള് പായസം നടത്തുക, ഇതൊക്കെ അർച്ചനയ്ക്ക് കൊടുക്കുക. ഇതൊക്കെ ശനിയുടെ ദോഷം കുറയുന്നതിന് സഹായിക്കും. അതുപോലെ നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പറ്റുന്ന ശനിയാഴ്ചകളിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും ഞാനീ പറഞ്ഞ പരിഹാരങ്ങൾ ശനിക്ക് വേണ്ടി ചെയ്തു പോകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾക്കൊന്നും കൊള്ളാവുന്ന ദിവസമല്ല. ശുഭകാര്യങ്ങൾ ആകിലും ചെയ്യാതിരിക്കുക, ചെയ്തേ തീരുള്ളൂ എന്ന് പറഞ്ഞ ഒരവസ്ഥ വന്നാൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 12:11 തൊട്ട് 12:59 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ചിലപ്പോൾ ഇന്ന് ശനിയാഴ്ച, പക്ഷേ ഇന്ന് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കുക. അതുപോലെ നമുക്ക് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഈ 12 മണിക്കൂർ പകലുള്ളതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സമയമുണ്ട്. ഒന്ന്, യാത്രാദി കാര്യങ്ങൾക്ക് മാത്രം രാഹുകാലത്ത് നോക്കണം. ഇന്ന് രാഹുകാല സമയം വന്നിരിക്കുന്നത് 9:37 തൊട്ട് 11:06 വരെയാണ്. പഞ്ചാംഗത്തിലേക്ക് ഇട്ടിരിക്കുന്നത് 9:00 to 10:30 വരെ രാഹുകാലം എന്നാണ്. അപ്പോൾ 9 മണിക്ക് രാഹുകാലം തുടങ്ങൂല, 9:37 തൊട്ട് തുടങ്ങുകയുള്ളൂ, 10:30 തീരത്തില്ല. 11:06 വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം യാത്രാദി കാര്യങ്ങൾക്ക് ഇന്ന് ശനിയാഴ്ച പൊതുവേ നല്ലതല്ല. അതിനൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ശുഭയാത്രകൾ ചെയ്യുകയാണെങ്കിൽ ഈ സമയം ഒഴിവാക്കുക. ഒന്ന്, 9:37 മുമ്പോ 11:06 ശേഷമോ യാത്ര തിരിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട രണ്ട് സമയങ്ങളാണ് ഗുളികനും യമകണ്ഠനും. ഈ 3 മണിക്കൂർ നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. അതിൽ ഗുളികകാല സമയം ഇന്ന് വരുന്നത് 6:38 തൊട്ട് 8:07 വരെയും, യമകണ്ഠകാലം 2:04 തൊട്ട് 3:33 വരെയും. ഈ സമയം യമകണ്ഠനും ഗുളികനുമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇത് പ്രകൃതി തന്നെ ഏറ്റവും നെഗറ്റീവ് ഫലത്തെ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നത്തെ ദോഷഭാവത്തെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി നീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ ധരിക്കുന്നത് നന്നായിരിക്കും. ഒന്നുകിൽ നീല തുണി, നീല ശോഭ ശനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നീലാഞ്ജന സമാപാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ശനി നീല വസ്ത്രം ഇഷ്ടമാണ്, അതുപോലെ കറുത്ത വസ്ത്രം ഇഷ്ടമാണ്. അപ്പോൾ കറുത്ത തുണി അല്ലെങ്കിൽ നീല തുണി നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശനിയുടെ നെഗറ്റീവ് അകറ്റാനും ദോഷഭാവങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകാനും സാധിക്കും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാത്തവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.